മറ്റു കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മര്യാദയ്ക്ക് വേലി പറയുന്ന അനുസരിച്ചോളി കദീസുമ മേടേ. നിങ്ങളോടും കൂടി ഞാൻ പറഞ്ഞത് നിങ്ങളോടാ പറഞ്ഞു ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്. ഇനി മേല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ കടക്കരി പോരുത്. അല്ല പിന്നെ ആദ്യം കണ്ടത് വിളിച്ചതൊക്കെ ഞാനാ കേട്ടോ. ഓട്ടോ ആദ്യം കണ്ടത് ഞാനാ. പക്ഷെ ആദ്യം ഞാനാ വിളിച്ചത്. ഹലോ പൈസ പൈസ ഇതൊക്കെ നേരത്തെ വായിക്കൂടെ. ഞാൻ ബാക്കി ടിപ്പ് വെച്ചോ. പൈസ ഒന്നും ഉണ്ടാവില്ല തള്ളേന്റെ അടുത്ത്. അല്ല നിങ്ങൾ എന്തിനാ രണ്ടാളും രണ്ടു ഓട്ടോ വിളിച്ചു വന്ന്? പണ്ടാവരം പിടിച്ച കദീസുമന്റെ ഒപ്പം ഓട്ടോയിൽ വരുന്നതിനേക്കാൾ നല്ലതേ ഈ ഉത്തരത്തിന്റെ മുകളിൽ കെട്ടി തൂങ്ങി ചാകണതാ. എന്തേത്താണ് പാത്തു ഈ പറയണേ? നമ്മള് തൊട്ടയൽപ്പക്കല്ലേ. എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ആദ്യം ഓടി എത്തേണ്ട കദീസുമ്മയല്ലേ. ഇത്രയും കാലം നമ്മക്ക് മനസമാധാനം എന്ന് നമ്മൾ അയൽവാസിയായി വന്നു ഒന്ന് തുടങ്ങി മനസമാധാനം കേടി. അയൽപ്പക്കത്ത് പുതിയ താമസക്കാര് താമസിക്കാൻ വന്നാലേ ഓരേറ്റം നല്ല കമ്പനി ആവുകയാണ് മണ്ടത്. അത് നിങ്ങള് വിചാരിക്കുന്ന സൈസ് ഒന്നല്ല, അതൊരു വെടക്ക് താത്താണ്. അസൂയയും കുസുമ്പും കൂട്ടിക്കോച്ച് ഉണ്ടാക്കി അതിന് ഭ്രാന്താണി. നീ ാണ് ഓലിനോൽക്ക് കാണിക്കണോ? അത് സമ്മതിച്ചോട്ടെ, ബുദ്ധിമുട്ടുണ്ടാവും. അന്നെക്കാട്ടും പ്രായമില്ലേ ഓർക്ക്? ആ വിചാര തള്ളക്കില്ലേലോ. ഇന്ന് നമ്മള് നരിക്കിന് ഫ്രെസ്കോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ നോക്കി, അന്നപ്പോഴത്തേക്കും കദീസും അതിന്റെ മുകളിലേക്ക് ചാടി വീണി. അത് ഓൽക്ക് മാണെന്നി ഞാൻ വിട്ടുകൊടുക്കോ? കൊടുത്തുടേനെയോ? അതിന്റെ മുകളിലേക്ക് ഞാനാണ് ആദ്യം തൊട്ടത്, അതുകൊണ്ട് ഇക്കാവ് കൊടുക്കാൻ പറ്റൂല. തൊട്ടെന്ന് വിചാരിച്ചിട്ട് സൂപ്പർ മാർക്കറ്റ് അല്ലേ, വേറെ ഒരുപാട് സാധനം ഉണ്ടാവില്ലേ? അങ്ങനെ കദീസുമൊക്കെ വിചാരിച്ചൂടി. രണ്ടും നല്ല പാർട്ടിയാ. അല്ല സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒന്നും വാങ്ങിയില്ലേ? അതിന്റെ ഞങ്ങൾ രണ്ടാളും കൂടി ആടുന്ന ഒന്നും രണ്ടും വർത്താൻ പറഞ്ഞേ. അന്നപ്പോ അങ്ങോട്ട് കൂടി പോയി. അന്നപ്പോ അതിന്റെ മാനേജര് വന്നി. എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ ഒച്ച ഇങ്ങനെ കൂടി പോയതുകൊണ്ട് ഞങ്ങളെ പിടിച്ച് പുറത്താക്കിണ്ടോ? അനക്കൊന്ന് ക്ഷമിച്ചാൽ എന്താ പാത്തു? ഇജ്ജി ക്ഷമിക്കുന്നില്ല പിന്നെ എന്റെ പട്ടി. ആ തള്ളക്ക് ലേസൊന്നല്ല അഹങ്കാരം കൂടുതൽ. ഓൽക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേരി. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അയൽവാസികളായിട്ട് സ്നേഹത്തോടെ കഴിയാണ് എനിക്ക് നല്ലത്. സൗകര്യമില്ല. ഓൽക്കിട്ട് എങ്ങനെയൊക്കെ പണി കൊടുക്കാമോ അതൊക്കെ നമ്മൾ ചെയ്യും. ഒരു കാര്യം ചെയ്യ്, ഇവിടെ കുത്തിരുന്ന് ആലോചിച്ചോ. ഇവിടെ കുത്തിരുന്ന് ആലോചിച്ചോ. നമ്മൾ നമ്മളെ പണി നോക്കട്ടെ. ഇങ്ങനെ ക്ഷമല്ലാത്തൊരു സാധനം.
ചേച്ചി നമ്മക്ക് ഇതിന് സമാധാനം കൊണ്ടോ ഞാൻ ഉണ്ടല്ലോ ആ കദീസുമ കിട്ട ഒരു പണി ആലോചിച്ചു കൊണ്ടിക്ക എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയി ഇല്ല പിന്നെ ഐസ് ഓസ് ചപ്പൂച്ച നീമിലേലോ ഗോ 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 ഇംഗ്ലീഷ് പറഞ്ഞാലേ പൂച്ചക്ക് വരെ വെച്ചല്ലോ ആലോചിക്കുന്നു മത്സരിക്കില്ലേ ആരാ കൂടുതൽ കച്ചറാന്ന് കണ്ടുപിടിക്കാൻ ചർച്ച കദീശുമ്മയാണ് വിഷയം ഈ ഒരു വിചാരമുള്ള ഉമ്മച്ചിക്ക് എന്നും രാവിലെ ഉമ്മാന്റെയും കദീശുമ്മാന്റെ കച്ചറ കേട്ടിട്ടാണ് ഞാൻ പോണിരുന്നത് ഇനി മുതൽ നിങ്ങൾ കച്ചറ ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ രാവിലെ 10 മണിക്ക് ശേഷം അയക്കോ മനുഷ്യനിവിടെ മര്യാദ കിടന്ന് ഉറങ്ങണോ ഓൽ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുമ്പോ ഞാൻ ഇവിടെ മിണ്ടാണ്ട് നിക്കണെന്നാണോ ഈ പറയണേ ഉമ്മ എന്തേലും പറഞ്ഞിട്ടായിരിക്കല്ലോ കദീശും എന്തേലും പറയുന്നത് അത് പിന്നെ ഒരു പണിയില്ലാത്ത ഉമ്മ ഇപ്പൊ ഫുൾ ടൈം ബിസിയാ ഒന്നെങ്കിൽ കദീശുമ്മേറ്റ് കച്ചറ കൂടും അതല്ലെങ്കിൽ കദീശുമ്മക്ക് ടെങ്ങനെ പണി കൊടുക്കൂ എന്നുള്ള ആലോചനയിലായിരിക്കും ഇനിയിപ്പോ എപ്പോഴാ അടുത്ത കച്ചറ ഉണ്ടാക്കാൻ പോണ് അന്റെ അലാക്കിലത്തെ പൂച്ചനെ ഈ ആടിനെ കടത്തിയിട്ട് ഇങ്ങോട്ട് വിടരുതെന്ന് എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ച് സമ്മതം അനുവാദം വാങ്ങിയിട്ടല്ല ഈ അതിര് കടന്ന് പൂച്ചാട്ട് വരണേ ഏ അന്റെ പൂച്ചനെ മര്യാദക്ക് അടക്കി ഒതുക്കി വളർത്തിയിട്ടില്ലെങ്കിൽ ഇത് വിവരം അറിയും മക്കൾ തന്നെ നേരം വേണം പോറ്റാൻ പറ്റില്ല അന്നപ്പോളാ പൂച്ച എടിയടി അന്റെ പൂച്ച ഞങ്ങൾ അടുക്കള കയറിട്ട് അഞ്ചാറ് പൊരിച്ച അയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞമ്മളന്നൊരു പിന്നെ ഭൂമി കാലത്തുണ്ടാവൂല്ല ഞമ്മളൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഈ എന്റെ പൂച്ചനെ പഠിപ്പിച്ചിട്ട് ഞമ്മള് അയല കക്കാൻ വരാന്ന് എനിക്കും സംശയം ആണെന്ന് തന്നെയായിട്ട് വിചാരിച്ചോളൂ എന്തേ എന്റെ പൂച്ചല്ലേ പഠിപ്പിക്കണ്ടല്ലോ മാണ്ടേ മാണ്ടേ മാണ്ടത്തെ വർത്താൻ പറഞ്ഞോ പറഞ്ഞാലും എന്താ ഈ മിഴുങ്ങോ ആ മിണുങ്ങു അനക്ക് അത്ര ധൈര്യം ഉണ്ട് ഇലിച്ചിക്കൊണ്ട് പാടി അന്നെ എന്റെ പൂച്ചനെ ഈ നാട്ടിന്ന് കെട്ടിട്ടില്ലെങ്കിൽ എന്റെ കഞ്ഞുടി മുട്ടും ഇന്നേ 6-ാമത്തെ മീനാണ് എന്റെ പൂച്ച എടുത്തത് മനസ്സിലായ ഓ കണിക്കായി പോയി ഓ ഇബിലീസിന്റെ കരച്ചില് അത് കരയുന്നല്ല എന്റെ പൂച്ച ആ സാധകം ചെയ്യണോ സാധകോ എന്താ യേശുദാസ് അല്ല റഹ്മാനോ നിങ്ങക്ക് ഞമ്മള് വെച്ചിക്കണേ കിട്ടിയോ കണ്ടി ലിഞ്ച പൂച്ച ജീവിക്കാൻ പഠിച്ച പൂച്ച അതിന് ഏറൊന്നും കിട്ടിയില്ല നിങ്ങളെ ഉന്നം തെറ്റി ഏറുണ്ടല്ലോ നിങ്ങൾ വേറെ അറിഞ്ഞോളി ഇതെന്തെന്നാ കദീശുമ്മ പരാതി അത് മനസ്സിലായി ഇന്നാട്ടിലെ മനുഷ്യന്മാർക്കെതിരെയുള്ള പരാതി പരിഹരിക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോഴാ പൂച്ചക്കെതിരെ പരാതിയായിട്ട് വന്നിരിക്കുന്നു ഈ നാട്ടിലെ നായ്ക്കൾക്കെതിരെ പരാതി ഉണ്ട് പിന്നെ പൂച്ചയ്ക്ക് എതിരായിക്കൂടെ ഇതൊക്കെ അത്ര വല്ല പ്രശ്നമാക്കണോ കദീശുമ്മ ആക്കണം ജനങ്ങളുടെ ജീവിതം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോക സാഹചര്യം ഉണ്ടാക്കി തരാനാണ് അന്നൊക്കെ ഞമ്മൾ ഒരു ഒറ്റ വോട്ടിന് ജയിപ്പിച്ചത് അല്ല അതിനിപ്പോ എന്താ സംഭവിച്ചത് ആ പാത്തുവിന്റെ പൂച്ചയെ ഞമ്മളുടെ ജനജീവിതം സ്തംഭിച്ചിരിക്കുക മര്യാദക്ക് ഒരു പൊരിച്ച മീൻ തിന്നാനേ ആ പൂച്ച സമ്മതിക്കുന്നില്ല
ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കണം. ആക്ഷൻ അല്ല ആക്ഷൻ. അത് തന്നെ അത് തന്നെ. പൂച്ചക്കെതിരെ ഞാൻ എന്ത് ആഷ്ക അല്ല ആക്ഷൻ എടുക്കാനാ? മീൻ കട്ട് തിന്നതിന് ഒരു പൂച്ചയെ ശിക്ഷിച്ചതായിട്ട് ഇന്ന് വരെ ഞാൻ കേട്ടിട്ട് പോലും. നേരത്തെ മുതൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ പിന്നാലെ നടക്കാൻ എനിക്ക് നേരമുണ്ട്. നമ്മളൊരു പൂച്ചന് കാര്യം പറഞ്ഞപ്പോ എനിക്ക് അതിന് സമയമില്ല അല്ലേ? അല്ല കദീശുമ്മ, ഇത്രയും ചെറിയൊരു പ്രശ്നത്തിലേക്ക് എന്നെ പോലുള്ള ഇത്രയും വലിയൊരു പഞ്ചായത്ത് മെമ്പറെ വലിച്ചേക്കണോ? അപ്പ ഈ ചെറിയ പ്രശ്നത്തിനൊന്നും ഇടപെടില്ല. എന്നാ ഈ ഒരു കാര്യം ചെയ്യേ, എന്റെ മോൻ പോയിട്ടേ ചെറിയ യുദ്ധത്തിന് പോയിട്ട് ഇടപെടും. എന്നിട്ട് ഓരോ വെടി കൊണ്ട് ചത്താലേ നാട്ടുകാർ രക്ഷപ്പെടും. ഞമ്മള് പോവുക. എന്താ ചെയ്യേണ്ടത് ഞമ്മക്കറിയാം. അതല്ല കദീശ, മിണ്ടരുത്, മിണ്ടി പോവരുത്. അടുത്ത പ്രാവശ്യം ഈ വോട്ട് ചോദിച്ചു വാ, അനക്ക് ഞമ്മളെ വോട്ട് നല്ലോണം ചെയ്തു തരാം കേട്ടാ. എടോ, ഒരു നിസാര പൂച്ചനെ നരക്കി നിർത്താൻ പറ്റാത്ത ഇയൊക്കെയാണ് നാട് ഭരിക്കാൻ പോണത് തന്നെയോ? ഏ, വോട്ട് ചോദിച്ചു വരട്ടെ ഇങ്ങോട്ട്. ബീഫ് പരസ്യമായി കഴിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകർ വന്ന് വന്ന് മനുഷ്യന് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റൂല എന്നുള്ള സ്ഥിതിയായി. ഇറങ്ങിപ്പോയി, എങ്ങോട്ടാ ചോദിച്ചു? ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ തമാശക്കല്ലേ എന്റെ മൈമൂൻ എടുത്തോന്ന് പറയേ? കൊറേ നേരയോളം ഒച്ചയോ അനക്കോ കേട്ടിട്ട് അത് ഏടേം പോയി തൊലയട്ട പത്തുവോ? ആ പണ്ടാറ് പിടിച്ച സാധനേ കഴിഞ്ഞ ദിവസം എന്റെ എമ്മേറ്റിന്റെ മേലെ അപ്പിട്ട്. ആ, അയിന് കക്കൂസ് കണ്ട തിരിച്ചറിയാനുള്ള ബോധൊക്കെ ഉണ്ട്. പത്തുവോ മാണ്ടയ്യിട്ടോ എന്റെ മൈമൂൻ എടുത്തു. പൂച്ചേ പൂച്ചേ, ടെൻഷൻ അടുപ്പിക്കാൻ ഇങ്ങോട്ട് വാ മൈമൂനെ. അതേ, സമാധാനം കിട്ടാൻ എടേയും ഇറങ്ങി പോയതായിരിക്കും, അന്റെ കൂടെയല്ലേ ജീവിതം. നിങ്ങൾ മിണ്ടാനും നിൽക്കുണ്ടോ? നമ്മളിവിടെ മൈമൂന് പോയ ദുഃഖത്തിൽ നിൽക്കുക. എന്നാ പങ്ങൾ ഒരു ഡയലോഗ് വിടലി. ഞമ്മളൊരു ദിവസം കാണാണ്ടായാ എനിക്ക് ഇത്ര ബേജാറുണ്ടാവില്ലോ. ഇല്ല, സമയിച്ച്. ഈ പൂച്ച ഞമ്മളെ ജീവൻ. ഒരു ദിവസം ഞമ്മളും പോവും, അന്റെ പൂച്ച പോയ മാതിരി. ഞമ്മക്കും ആഗ്രഹമുണ്ട് കുറച്ച് മനസ്സമാധാനൊക്കെ കിട്ടാനേ. ഓ, നിങ്ങൾ പോകുവോ? വേര് എന്താച്ച കാണിച്ചോളി. പൂച്ച എടുക്ക പോയി. ഈ പൂച്ചന്റെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് നമ്മക്ക് ഒരു ഊഹം കിട്ടിയിക്കണ്. ഭ്രാന്തായിക്കണവക്ക്. പൂച്ചന്റെ വിലയില്ലേ മനസ്സിന് പരില്ല. അന്റെ പൂച്ചയെ വല്ല കണ്ട പൂച്ചന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും. അന്റെ സ്വഭാവല്ലേ ഇനി. തള്ളേ മാണ്ടേ, നിങ്ങൾ ഇഞ്ച പൂച്ച എന്തേതാ ചെയ്ത് മര്യാദക്ക് പറഞ്ഞോളി. അന്നോട് അന്നേ നമ്മള് പറഞ്ഞതല്ലേ ഈയോ എന്റെ പൂച്ച നമ്മളോട് കളിക്കരുതെന്ന്. അങ്ങനൊക്കെ കളിച്ചാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഗളിച്ച പൂച്ചനെ കൊന്തോ. പറഞ്ഞോളി, ഞാനീ വര കൊണ്ട് ചവിട്ടി ഇതെന്തു പറ്റി പോത്തു? ആ, ഇത് കദീശുമ്മ കാല് തല്ലു പിടിച്ചേക്കും. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, മര്യാദക്ക് ഒരു ഭാഗത്ത് കുത്തിരുന്നാ മതി. അന്നപ്പം നമ്മളെ കാൽക്കിന്തേ പറ്റി കേവില്ലേ? വറ്റാത്തൊരു മനുഷ്യൻ തന്നെ. എന്റെ ഉമ്മച്ചേ, ഇനിയെങ്കിലും ഏടെങ്കിലും നിങ്ങള് മര്യാദക്ക് കുത്തിരുന്നോ? ആശുപത്രി പോണോ നമുക്ക്? അതിനുള്ള ഒന്നുമില്ല. ആരെങ്കിലും ഒന്ന് വെള്ളം ഇട്ടുണ്ട് എന്നാ മാർക്കോളൂ. അല്ല ഉമ്മച്ചങ്ങോട്ട് കുത്തിരിക്ക്, ഞാൻ ഉഞ്ഞൊക്കെ തരാ. ഇനിയിപ്പോ കൊറച്ച് അതിർത്തി പോയുള്ള കദീശുമ്മയിലുള്ള കച്ചറയൊന്നും വേണ്ട. ഓല് രണ്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരൂല. അല്ല, അപ്പൊ വരാ. ഞമ്മളുടെ വെള്ളം എടുത്തിട്ട് വരാം.
ഇങ്ങനെ ദുഷ്ടപ്പെടാ നമ്മുടെ വീട് വല്ലാത്തൊരു തള്ളി ഓളെ രണ്ട് പറഞ്ഞില്ലേ എന്തോ പോലെയാ പാത്തോ പാത്തോ ആ ഉമ്മ ഇന്ന് വീണ് കാലൊളുക്കി കതീഷുമ്മ അല്ലോ എന്റെ പറച്ചോനെ പൂക്ക് എന്താ പറ്റിയേ പൂളില്ല പിന്നെ നമ്മൾ ആരോടാ കച്ചറുണ്ടാക്കുക പറച്ചോനെ ഈ ഓളെ കാത്തോളേ വേദന ഉള്ളിടത്ത് നല്ലോണം വേദനയ്ക്കല്ലേ വേദന പോകെന്താ പറ്റിയത് കരിസുമ ഓളേ പൂച്ചേനെ തെരഞ്ഞെടുത്തിട്ട് തടഞ്ഞു വീണതാ ഈ എന്തിനാ പാത്തോ പൂച്ചേനെ തെരഞ്ഞെടുക്കുന്നത് പൂച്ച ഞമ്മളവിടെ ഉണ്ട് രാവിലെ വന്നപ്പോ ഞമ്മള് അയലക്കറി ഒരു കഷ്ണം പിട്ടും കൊടുത്ത് അത് കഴിഞ്ഞപ്പോ ഒരു നട്ടുച്ചായപ്പോ ഞമ്മള് പൊരിച്ച മീനു കൊറച്ച് ചോറും കൊടുത്ത് അതും കൊടുത്ത് ഓളോട് കിടന്നുറങ്ങിയാസ്മാൻ അയ്യ മാറി ആ മാറി ഓനോ രുചലുകാരെ ആ ഞാനും ഇഞ്ഞരാ പിന്നെന്തിനാ ഞങ്ങള് കതീസുമ പൂച്ചന്റെ പേരും പറഞ്ഞ് കച്ചർക്ക് വന്ന് ഞമ്മക്ക് മിണ്ടാനും പറയാനും വേറെ ആരില്ല പാത്തോ കച്ചറ കൂടുമ്പോഴേ ഞമ്മക്കൊരു നേരം പോക്കാ അതല്ലേ എന്നാലേ നമ്മക്കും അങ്ങനെ തന്നെ രാവിലെ മുസക്കായും മക്കളും ഒക്കെ പോയാ പിന്നെ നമ്മളെ ബോറടി മാറ്റി നിങ്ങളല്ലേ കതീസുമ അന്നെ എന്റെ പൂച്ചനെ ഞമ്മക്ക് പെരുത്ത് ഇഷ്ടാ പാത്തോ ഞമ്മൾ ഉഞ്ഞാലേ വേഗം മാറും ഞമ്മളരട്ടയാ ഓ അത് ശരി അപ്പൊ ഈറ്റാലും ഒന്ന് വേറെ ഉണ്ട് ഉണ്ടല്ലോ ഒരേടിയാ ഓള് മഞ്ചേരിയില് മഞ്ചേരിക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം കാലുകൊണ്ടിട്ട് ഞമ്മൾ ഉഞ്ഞരാ അല്ല ഞാനെന്താ കാണുന്നത് അപ്പൊ നിങ്ങളെ പൂച്ച പ്രശ്നമൊക്കെ പരിഹരിച്ചോ നമ്മളെ പ്രശ്നമൊക്കെ അത്രേ ഉള്ളൂല്ലേ ജീവിതം ഉഷാറാകണെങ്കിലേ ഈ ഒച്ചയും വേണം കച്ചറ ഒക്കെ വേണം അത് ശരി അപ്പൊ ഒന്നായില്ലേ ആയി മെമ്പറെ ആയി ഒരാപത്ത് വന്നാല് ഞമ്മളൊക്കെ എപ്പോഴും ഒന്നാ മെമ്പറെ ഓരോമുള്ള പ്രശ്നവും ഓരോന്നങ്ങട് തീർത്ത് ഈ നാട്ടുകാർക്ക് നിങ്ങളെ പോലെ ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നം എന്നാ തീരുക എന്തെങ്കിലും തീരുവോ ഏടത്തീരാ